സംസ്ഥാന സർക്കാരിന്റെ ഓണം മബ്ബർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. പലരും കരുതുന്നത് ഇതിലൂടെ സംസ്ഥാന സർക്കാർ കോടികളാണ് ലാഭമുണ്ടാക്കിയത് എന്നാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലാഭം ഈ ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിലൂടെ കേന്ദ്ര സർക്കാർ നേടി എന്നതാണ് വസ്തുത. സംസ്ഥാന സർക്കാരിന് വെറും 50 കോടി രൂപയിൽ താഴെ മാത്രം ലഭിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ GST മുതൽ സമ്മാനം രൂപ ലഭിച്ചവരുടെ ഇനത്തിൽ വരെ നേടിയത് 62 കോടി രൂപയോളമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലാവുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഓണം ബമ്പറിൽ നിന്നും കേരള സർക്കാരിൻ്റെ ലാഭത്തേക്കാൾ വരുമാനം നേടുന്നത് കേന്ദ്ര സർക്കാർ. ലോട്ടറി നടത്തിപ്പിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെയാണ് സംഘാടകരായ കേരള സർക്കാരിനേക്കാൾ വരുമാനം കേന്ദ്ര സർക്കാർ സ്വന്തമാക്കുന്നത്. 2023 ഓണം ബമ്പർ വിൽപ്പനയിൽ നിന്നും കേന്ദ്രത്തിന് 62 കോടി രൂപ വരുമാനം ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ലാഭം 50 കോടി രൂപയിൽ താഴെ മാത്രമാണ്. ഇത്തവണ ഓണം ബമ്പറിൻ്റെ 75.50 ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ടിക്കറ്റ് വരുമാനം 377.50 കോടി രൂപ കവിഞ്ഞു. എന്നിരുന്നാലും ഓണം ബമ്പർ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനേക്കാൾ അറ്റാദായത്തേക്കാൾ കൂടുതൽ ലഭിക്കുക പ്രത്യക്ഷത്തിൽ യാതൊരു റോളുമില്ലാത്ത കേന്ദ്ര സർക്കാരിനാണെന്നത് ശ്രദ്ധേയമാകുന്നു. ലോട്ടറി ടിക്കറ്റിൽ നിന്നുള്ള GST വിഹിതം, ജേതാക്കൾക്ക് നൽകുന്ന 10,000 രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനത്തുകയുടെ 30% TDS, 50 ലക്ഷത്തിന് മുകളിലുള്ള സമ്മാനത്തുകയ്ക്ക് ജേതാവിൻ്റെ ആദായ നികുതി സ്ലാബിന് വിധേയമായി സർചാർജും സെസ്സും നൽകേണ്ടി വരും. ബമ്പർ ജേതാവിനെ സംബന്ധിച്ചിടത്തോളം സർചാർജ് 37% സെസ് 4% ചുരുക്കത്തിൽ ഓണം ബമ്പറിൻ്റെ 1-ാം സമ്മാന ജേതാവിൽ നിന്ന് മാത്രം 10.37 കോടി രൂപ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നു. 2-ാം സമ്മാനക്കാരിൽ നിന്ന് ആകെ 6.78 കോടി രൂപയും 3-ാം സമ്മാനക്കാരിൽ നിന്ന് മൊത്തം 3 കോടി രൂപയും 4-ാം സമ്മാനക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപയും 5-ാം സമ്മാനക്കാരിൽ നിന്ന് ആകെ 6 ലക്ഷം രൂപയും കേന്ദ്ര ഖജനാവിൽ എത്തിച്ചേരും. അതായത് ആദ്യത്തെ 5 ലോട്ടറി സമ്മാന ജേതാക്കളിൽ നിന്ന് മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം 20.36 കോടി രൂപ എന്ന് ചുരുക്കം. ഇതിനു പുറമെ 10,000 രൂപയ്ക്ക് മുകളിലുള്ള സമ്മാന ജേതാക്കളിൽ നിന്നുള്ള 30% TDS കൂടി ചേരുമ്പോൾ ഓണം ബമ്പറിൽ നിന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നികുതി ഇനിയും ഉയരും. വിൽപ്പന ഇനിയും പൂർത്തിയാകാത്തതിനാൽ അന്തിമ കണക്കുകളിൽ മാറ്റം വരാമെന്നുള്ളതിനാലാണ് ഇത് ഒഴിവാക്കുന്നത്. അതേസമയം GST വിഹിതം കൂടി ലഭിക്കുമ്പോൾ ഓണം ബമ്പർ നേരിട്ട് നടത്തി കേരള സർക്കാരിൻ്റെ ലാഭത്തേക്കാൾ അധിക വരുമാനം കേന്ദ്ര സർക്കാരിന് വന്നു ചേരും. ലോട്ടറി ടിക്കറ്റിന് 28% GST ഈടാക്കുന്നത്. ടിക്കറ്റ് വിലയും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 500 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഓണം ബമ്പർ ടിക്കറ്റിൻ്റെ യഥാർത്ഥ വില 390.63 രൂപയാണെന്ന് സാരം. ബുധനാഴ്ച രാവിലെ വരെ വിറ്റുപോയ 75.5 ലക്ഷം ടിക്കറ്റുകൾ അങ്ങനെ നോക്കുമ്പോൾ ഓണം ബമ്പറിൽ നിന്ന് ഇതുവരെയുള്ള മൊത്തം GST വരുമാനം 82.77 കോടി രൂപയാകുന്നു. ഇതിൽ നിന്നും പകുതി വീതം ഇരു സർക്കാരുകളും പങ്കിടും. അതായത് GST ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് ചുരുങ്ങിയത് 41.39 കോടി ഇതിനകം ലഭിച്ചുവെന്ന് സാരം. ലോട്ടറി ജേതാക്കളിൽ നിന്ന് പിടിക്കുന്ന TDSും മറ്റാദായ നികുതിയും GST വിഹിതവും ചേരുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഇത്തവണ ഓണം ബമ്പറിൽ നിന്ന് ലഭിക്കുന്നത് ചുരുങ്ങിയത് 61.75 കോടി രൂപയാണ്. TDS ഇനത്തിൽ ചുരുങ്ങിയത് 20.36 കോടി രൂപ GST വിഹിതമായി ഇതുവരെ നേടിയ 4.39 കോടി രൂപയും മാത്രം ചേർത്തുള്ള കണക്കാണിത്. GST ടിക്കറ്റ് വിൽക്കുമ്പോൾ ഏജൻസിക്ക് കൈമാറുന്ന മാർജിനും ഒഴിവാക്കിയ ശേഷം ഓണം ബമ്പറിൽ നിന്നുള്ള അസൽ ടിക്കറ്റ് വരുമാനം എന്ന നിലയിൽ കേരള സർക്കാരിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളതാകട്ടെ ഏകദേശം 219 കോടി രൂപയാകും. ഇത്തവണ ഭാഗ്യക്കുറിയുടെ സമ്മാനഘടന പരിഷ്കരിച്ചതിനാൽ വിതരണം ചെയ്യുന്ന ആകെ സമ്മാനത്തുക 125.50 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതും ലോട്ടറി വിൽക്കുന്നതിനുള്ള മറ്റ് ഇൻസെൻറ്റീവുകളും
ടിക്കറ്റ് പ്രിന്റിങ്ങിനുള്ള ചിലവും അന്യഭാഷയിൽ ഉൾപ്പെടെ പരസ്യം നൽകിയതും വിതരണത്തിനായി ടിക്കറ്റ് എത്തിച്ചതിൻ്റെ ലോജിസ്റ്റിക് ചെലവുകളും കൂടി കിഴിച്ചാൽ കേരള സർക്കാരിന് ഇത്തവണത്തെ തിരുവോണ ബമ്പറിൽ നിന്ന് നടത്തിപ്പിൽ നിന്നും ലഭിക്കാവുന്ന അറ്റാദായം പരമാവധി 50 കോടി രൂപയിൽ താഴെയാകാനാണ് എല്ലാ സാധ്യതകളും. അതായത് സംസ്ഥാന സർക്കാർ നേരിട്ട് മറ്റൊരു കേന്ദ്ര സഹായവുമില്ലാതെ നടത്തുന്ന ഒരു ഭാഗ്യക്കുറി പദ്ധതി, അത് പോലും കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സംസ്ഥാനങ്ങളെ കൊള്ളയടിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ ഓണം ബമ്പറിൻ്റെ കണക്ക്. അതായത് സംസ്ഥാന സർക്കാരിന് മറ്റ് ചെലവുകൾ, സമ്മാനത്തുക പോയി മറ്റ് ചെലവുകളും പോയിട്ട് ആകെ ലഭിക്കുന്ന ലാഭം 50 കോടി രൂപയിൽ താഴെ മാത്രം. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാകട്ടെ, ഒരു പണിയും ഇതിലെടുക്കാതെ, പ്രത്യേകിച്ച് യാതൊരു റോളും ഈ ലോട്ടറി നടത്തിപ്പിൽ ഉണ്ടാകാത്ത കേന്ദ്ര സർക്കാരിന് 62 കോടി രൂപയോളം ലാഭമായി ലഭിക്കുന്നു എന്നതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. ജി എസ് ടി പോലെയുള്ള നികുതികളും മറ്റ് സമാന തുക നേടുന്നവരിൽ നിന്നുള്ള TDS പോലെയുള്ള നികുതികളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ 62 കോടിയോളമാണ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നത്. ഇത് സംസ്ഥാനങ്ങളെ എങ്ങനെയാണ് കേന്ദ്രം കൊള്ളയടിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പദ്ധതി, അതിൽ കേന്ദ്രത്തിന് യാതൊരു പങ്കുമില്ല. സംസ്ഥാന സർക്കാർ എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ലാഭത്തിൽ നിന്നും കേന്ദ്രം GST ഇനത്തിലും മറ്റും അതിൻ്റെ ഇരട്ടി സ്വന്തമാക്കുന്നു. ഇത് തന്നെയാണ് ഇന്ത്യൻ ഫെഡറലിസം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിനകത്തേക്ക് കേന്ദ്രം നടത്തുന്ന ഇത്തരം കൈകടത്തലുകൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു.